എൻ്റെ പേര് അർജുൻ. ഞാൻ 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വീട് ചങ്ങനകുളം കല്ലൂർമ. എൻ്റെ പേര് ആദിദേവ്. ഞാൻ മാർത്തോമ യു പി സുധീൻ സ്കൂളിൽ 7-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഇത് ഞങ്ങൾ രണ്ടാളും കുട്ടിയാണ് ഈ നായനൊക്കെ വളർത്തുന്നത്. ഞാൻ കുറേ കാലമായി ഈ നായനെ വളർത്തുന്നുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ 2 നായുണ്ട്, പിന്നെ 5 കുട്ടികളും, ഒരു പോംബ്രേനിയനും, പിന്നെ ഒരു ലാബും, പിന്നെ 5 ലാബിൻ്റെ പപ്പീസും ഉണ്ട്. ഇതിന് മുമ്പ് എത്ര നായ്ക്കളുണ്ടായിരുന്നു? മുമ്പ് ആകെ ആദ്യം ഒരു നായ ഉണ്ടായിരുന്നുള്ളൂ, പോംബ്രേനിയെ. പിന്നെ ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ കൊറോണ വന്നപ്പോഴാണ് പുതിയൊരു നായനെ എടുത്തത്. അപ്പോൾ അവൾ വലുതായി, ഇപ്പോൾ അതിനെ മേറ്റിച്ച് ബ്രീഡ് ചെയ്തിട്ട് കുട്ടികളുണ്ട് കയ്യിൽ ലാബിൻ്റെ. എത്ര കുട്ടികളുണ്ട്? 6 കുട്ടികളുണ്ടായിരുന്നു. ഒരെണ്ണത്തിനെ അവർ സ്റ്റഡ് പപ്പി കൊണ്ടുപോയി, ഇപ്പോൾ ബാക്കി 5 കുട്ടികൾ കയ്യിലിരിക്കുന്നുണ്ട്. ഇത് എത്ര മാസം വേണ്ടി വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ അവളെന്നെ ഞാൻ ഒരു 1.5 വയസ്സാകുമ്പോഴാണ് ക്രോസ് ചെയ്തത്. അപ്പോൾ 65 ദിവസം ഒക്കെ ആയപ്പോൾ പ്രസവിച്ചു. പിന്നെ കുട്ടികളിപ്പോൾ കുട്ടികൾക്കിപ്പോൾ 40 ദിവസമാവാറായി. പിന്നെ അത് കൊടുക്കാനുള്ളത് തന്നെയാണോ? ആ കൊടുക്കാനുള്ളത് തന്നെയാണ്. കൊടുക്കപ്പോൾ കുട്ടികളൊക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ അഡൾട്ടിനെയും കൊടുക്കുന്നുണ്ട്, ആ വലിയ ഫീമെയിലിനെയും കൊടുക്കുന്നുണ്ട്. അല്ല, വീട്ടിൽ ആരും നോക്കാനില്ല. ഞാനിപ്പോൾ 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വീട്ടിലാരും നോക്കണ്ടാവില്ല. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, പക്ഷെ അമ്മ ഇപ്പോൾ ഗൾഫിലാണ്. അപ്പോൾ കാരണം നോക്കാറില്ലാത്ത കാരണം, പിന്നെ അച്ചാച്ചനും അച്ഛമ്മേനും ഉള്ളത്, അവർക്ക് നോക്കാൻ പറ്റില്ല. പിന്നെ മേമയ്ക്കാണെങ്കിൽ പേടിയാണ്, അത് കാരണം പിന്നെ കൊടുക്കാതെ തീരുമാനിച്ച്. നോക്കാൻ ബുദ്ധിമുട്ടായിട്ട് ആരും ഇല്ലാണ്ട് ഞാൻ പോയി കഴിഞ്ഞാലും പിന്നെ ആരും നോക്കില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊടുക്കാതെ തീരുമാനിച്ച എല്ലാത്തിനും. ഇനി ഈ മറ്റേ എത്രത്തോളം എത്ര വർഷത്തോളമായിട്ട് ഈ നായ്ക്കളുമായിട്ടുള്ള ഈ ഇത്? ഞാൻ ചെറുപ്പം തൊട്ടേ വീട്ടിൽ നായ്ക്കളുണ്ടായിരുന്നു, പക്ഷേ സ്വന്തം റിസ്കിൽ നോക്കാൻ തുടങ്ങിയത് 6-ാം ക്ലാസ് തൊട്ടിട്ടാണ് ഞാൻ നോക്കാൻ തുടങ്ങിയത് നായനെ. കാരണം അപ്പോൾ പുതിയൊരു നായനെ മേടിച്ച് ഞാൻ പോംബ്രേനിയെ. പിന്നെ അതിനെ എങ്ങനെ നോക്കി ഓരോ കാര്യങ്ങളിലും പഠിച്ച്, പിന്നെ അതിനെ ഫസ്റ്റ് ഹീറ്റൊക്കെ ആയി മേറ്റ് വെച്ചിട്ട് അതിൻ്റെ ഒരു ഡെലിവറി ഒക്കെ എടുത്ത്. അതിൽ 5 പപ്പീസ് ഉണ്ടായിരുന്നു, ഒരു പപ്പി മരിച്ച്, പിന്നെ ബാക്കി 4 പപ്പീസ് ഉണ്ടായിരുന്നു. അങ്ങനെ 6-ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. അതെല്ലാം വിറ്റു? ആ അതെല്ലാം വിറ്റു. പിന്നെ വീണ്ടും 2-3 വട്ടം മേറ്റ് വെച്ചപ്പോൾ പിടിച്ചില്ല. അപ്പോൾ പിന്നെ അത് കാരണം പിന്നെ പിടിക്കില്ല എന്ന് കണ്ടപ്പോഴാണ് പുതിയ ഡോഗിനും കൂടി ബ്രീഡിങ്ങിന് വേണ്ടി എടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ നല്ലൊരു ലാബിൻ്റെ പപ്പീനെ എടുത്ത് വളർത്തി വലുതാക്കി. ഇപ്പോൾ ഞാൻ 10-ാം ക്ലാസ്സിലെത്തി. അപ്പോൾ അത് കാരണം ഇപ്പോൾ 10-ൽ ഞാൻ ബ്രീഡ് ചെയ്ത ലാബിനെ. അപ്പോൾ 6 കുട്ടികൾ ഉണ്ടായി. വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു കാണുമ്പോൾ എല്ലാം ഒഴിവാക്കാണ്. ആ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നല്ല, നോക്കാറില്ല, അത് കാരണമാണ്. ഞാനിപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആരും ഇവിടെ നോക്കാണ്ടാവില്ല. അച്ഛനും അച്ഛമ്മയും പ്രായമായ ആൾക്കാരാണ്, അത് കാരണം. അല്ലാണ്ട് വിദ്യാഭ്യാസത്തെ ബാധിക്കും വിചാരിച്ചിട്ടല്ല. ആരാവാനാണ് ഭാവിയിൽ? എനിക്ക് വെറ്റിനറി ഡോക്ടർ ആവാനാണ് താല്പര്യം. ഈ നായുമായിട്ട് കൂടുതൽ ബന്ധം അതുകൊണ്ടാവൂലേ? ഈ നായുമായിട്ട് മാത്രമല്ല മറ്റുള്ള മൃഗങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ? പെറ്റ്സിനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ കൂടുതലും നായോടാണ് എനിക്ക് ക്രേസ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫുഡുകൾ? ഫുഡുകൾ പപ്പീസിന് 4 നേരമാണ് കൊടുക്കുന്നത്. 4 നേരം ഡോഗ് ഫുഡും പിന്നെ ചിക്കനും കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ കോഴിമുട്ടയും. ഡോഗ് ഫുഡ് സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്, പെഡിഗിരി പ്രോ പറഞ്ഞിട്ട്. പിന്നെ വലുതിന് 2 നേരം, രാവിലെ കോഴിമുട്ടയും ചോറും വൈകുന്നേരം ചിക്കനും ഡ്രൈ ഫുഡും ചോറും കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ കുട്ടികൾക്കുള്ള ഭക്ഷണം എങ്ങനെ തയ്യാറാക്കുന്നത്? അത് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇട്ടേക്കും, അപ്പോൾ അത് കുതിരും. പിന്നെ ചിക്കൻ വേവിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് കൊടുക്കും. കോഴിമുട്ടി അതുമാതിരി തന്നെ പുഴുങ്ങിയിട്ട് ഉടച്ചിട്ട് കൊടുക്കും ഫുഡിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട്. പിന്നെ വല്യവറ്റാൾക്കും ചിക്കൻ വേവിച്ചിട്ട് തന്നെ കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ ഒന്നമർത്തുക.